അപ്പോ നമ്മൾ ഇന്നുള്ളത് നദീർഖാന്റെ വീട്ടിലാണ്. കുറച്ച് ദിവസമായിട്ട് നദീർഖാന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് പേര് ചോദിക്കലുണ്ട്, മർസി നദീർഖാന്റെ വീട്ടിൽ നിൽക്കില്ലേ, നദീർഖാന്റെ വീട്ടിൽ താമസിക്കില്ലേന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ 1 വീക്ക് ഏകദേശമായി ഇവിടെ തന്നെയാ ഉള്ളത്. അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യണം, ഹോം ടൂർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പ്ലാൻ ഇട്ടതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്റെ അനിയന്റെ കല്യാണമാണ് 20-ാം തീയതി. അപ്പൊ അതിന്റെ വർക്ക് കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഹോം ടൂർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മള് പ്ലാന് മാറ്റി നമ്മളെ റൂം ടൂർ കാണിക്കും, റൂം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെ ഇവിടുത്തെ എന്റെ വീട്ടിലെ നമ്മളെ റൂം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വലിയ അടിപൊളിയൊന്നുമല്ല, ചെറിയ റൂം അല്ല, ചെറിയൊരു കുഞ്ഞു റൂം. നമ്മുടെ മുന്നേ അനിയന്റെ കല്യാണ വീഡിയോയിൽ കുറച്ച് ഭാഗം നമ്മളെ റൂം കണ്ടിട്ടുണ്ടായിനി. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിനി റൂം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. Shop101 ഇന്ത്യയിലെ ബെസ്റ്റ് റീസെല്ലിംഗ് ആപ്ലിക്കേഷൻ ആണ് ഇത്. ഇതുവഴി നമ്മൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സ്ത്രീകൾക്ക് അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ ചിന്തിക്കുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ആപ്പാണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ എന്താണെങ്കിലും, ഫാഷൻ ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും ഹോം ഡെക്കേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്യാം. ചെറിയൊരു മാർജിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള മാർജിൻ സെലക്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്യാം. ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഏൺ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഷെയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ദിവസം ഒരു 2-3 മണിക്കൂർ ഇതിൽ ചെലവഴിക്കുകയാണെങ്കിൽ മാസം നിങ്ങൾക്ക് 20,000 വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്തിനും വെയിറ്റ് ചെയ്യേണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ മുകളിലാന്നിട്ടാ നമ്മളെ റൂം, സ്റ്റെയർ കയറി റൈറ്റ് സൈഡിലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡോറ്. അപ്പൊ ഇതാണ് നമ്മളെ റൂം എന്ന് പറയുന്നത്. കുഞ്ഞു റൂമാണ് കേട്ടോ, വലിയ റൂം എന്നല്ല. അപ്പൊ നമ്മളെ റൂം എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ബെഡ് നിൽക്കുന്നത് ഒരു പാർട്ട്, നമ്മൾ ഇവിടെ ഫ്ലോറിലായിട്ട് നിൽക്കുന്നത് ഒരു ഭാഗം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, ഇവിടെ കുറച്ച് സ്റ്റേജ് പോലെ ആയിട്ടാണ് നമ്മളെ ബെഡ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഫ്ലോർ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ആദ്യം ഇവിടെ ടൈൽ ഇട്ടിട്ടാണ് ഉണ്ടായി, പിന്നെ അതിന്റെ മുകളിൽ ഇത് ഒട്ടിച്ചതാണ് കല്യാണത്തിന്റെ ടൈം. പിന്നെ ഉള്ളത് നമുക്കിവിടെ എന്താ പറയാ, നമ്മുടെ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു തട്ടി, ഒരു 3 ലെയറായിട്ടുള്ള ഒരു തട്ടിയാണിത്. ഇവിടെ നദീർഖാന്റെ ഫോണും പിന്നെ നമ്മുടെ ഇവിടെ പൗഡർ അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം വെക്കും. ഇവിടെ പേഴ്സ്, ചാവി, നദീർഖാന്റെ കണ്ണട അങ്ങനെയുള്ള സംഭവമെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മളെ ഈ ഒരു ഷെൽഫിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു ഫ്രെയിം വരുന്നത്. ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഇല്ലാണ്ട് ആ ഒരു ഗ്യാപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഒരു കുഞ്ഞു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. രാത്രിയെല്ലാം ആ ഒരു കുഞ്ഞു ലാമ്പ് കൊടുത്തി കേട്ടോ. അതിന്റെ തൊട്ടിപ്പുറം തന്നെയായിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത്. മിറർ ഫുൾ മിററാണ്. അതൊക്കെ ഡ്രസ്സെല്ലാം ഇട്ടിനാൽ ഇവിടെ ഒന്ന് ഇങ്ങനെ നിന്നാൽ മതി, ഫുള്ളായിട്ടുള്ള എല്ലാം കിട്ടും. അതുകൊണ്ട് എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല മിറർ, ഹാഫ് മിററാണ്. അതുകൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ഞാൻ പറഞ്ഞില്ല, മുന്നേ പറഞ്ഞില്ല 2 പാർട്ടായിട്ടാണ് നമ്മളെ റൂം ഉള്ളത്. അപ്പോ ഞാൻ ഇപ്പൊ നിൽക്കുന്ന അതിന്റെ മുകളിൽ ഈ പാർട്ട് 1-ലെ സീലിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോക്സായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ക്രീം വൈറ്റും മെറൂണും മിക്സ് ആയിട്ടുള്ള ഒരു കോഫി കളർ മിക്സ് ആയിട്ടാണ് ഈ ഇതിന്റെ
പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഒരു കോഫി കളറാണ് ഇതിന്റെ സീലിംഗിന്റെ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി സ്റ്റേജിലേക്ക് കേറും. രണ്ട് സ്റ്റെപ്പ് ആയിട്ടുള്ള സംഭവം. ഈ രണ്ട് സ്റ്റെപ്പില് ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കേറും, രണ്ടാമത്തെ സ്റ്റെപ്പ് കേറിയാല് ബെറ്ററാണ്. ഇവിടെ കട്ടില എന്ന് പറഞ്ഞത് ഒരു സംഭവം, കട്ടില ആയിട്ടില്ല, ഒരു ഹെവി ബെഡാണ്, നല്ല ഹെവി ബെഡാണ്. ബെഡിന്റെ നേരെ റൈറ്റ് സൈഡ് ആയിട്ടാണ് ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. മൂന്ന് ഷെൽഫാണ്. അപ്പൊ ഫസ്റ്റ് ഷെൽഫിൽ തന്നെ ഇവിടെ കൂടുതലായിട്ട് നദീർക്കാരന്റെ ഡ്രസ്സ് ഉണ്ടാവുക, എന്റേത് കുറവാണ് കേട്ടോ ഉണ്ടാവാന്. അപ്പൊ ഇവിടെ നദീർക്കാന്റെ എന്താ ചെയ്ത ഇങ്ങനെ ഹാങ്കറിലിട്ടിട്ടുള്ള ഷർട്ടും പിന്നെ നദീർക്കാന്റെ പാൻസ്, ലുങ്കി ഒന്ന്, ലുങ്കി അല്ല നമ്മളെ ഡബിൾ ഒന്നേ ഇല്ലു, നദീർക്ക ഡബിൾ കൊടുക്കലെല്ലാം കുറവാണ്. അപ്പൊ ഫസ്റ്റിലി അതാണ്, വീണ്ടും നദീർക്കാന്റെ തന്നെ അതെട്ടാ. പിന്നെ ഇവിടെ ഇത് എന്താ പറയാ, നാല് ലെയറായിട്ടുള്ള പിന്നെ ഒരു ഷെൽഫും കുഞ്ഞി ഷെൽഫും ഉള്ള ഒരു കബോർഡാണ്. ഇവിടെ നമ്മളെ നിസ്കാരപ്പടം, നദീർഖാന്റെ മാക്ബുക്കിന്റെ പഴയ ബാഗൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് നദീർഖാന്റെ ഡ്രസ്സാണ്, കാണുന്നില്ല, എന്നിട്ട് പറയും നിനക്കാണ് ഡ്രസ് കൂടുതല്, നിനക്കാണ് ഡ്രസ് കൂടുതല്. എന്റത് പിന്നെ പറയണ്ട, ഇത് നദീർഖാന്റെ ട്രാക്സ് എന്താ പറയാ, വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്നതാണ്, അത് പുറത്തു പോകുമ്പോഴുന്നതും. രണ്ടേതാണ്ട കുറച്ചേ ഉള്ളു എന്റത്, പാവം ഞാൻ. പിന്നെ നമ്മളെ ഇന്റർവ്യൂസ് ഒക്കെ വെക്കുന്നതാണ് താഴെ. പിന്നെ ഇവിടെ നമ്മളെ ഗോൾഡ് കുറച്ച് അങ്ങനെ കാര്യങ്ങളെല്ലാം വെക്കുന്നതാണ്. ഒരു കുഞ്ഞി ഷെൽഫ്. ഞാൻ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടാ, ഞാനിപ്പോ എന്റെ ഡ്രസ്സെല്ലാം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ ഒരു ബാഗും പിന്നെ എന്റെ ഷോളെല്ലാം ഒന്ന് ഹാങ് ചെയ്തിടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ നമ്മളെ ഈ മൂന്ന് എന്താ പറയാ, നമ്മളിവിടെ നമ്മളിവിടെ കണ്ണൂർ ഭാഗത്ത് കുത്തുന്നാ പറയാ ഇതിന്, ഇതൊരു കുത്ത്, രണ്ട്, മൂന്ന്, അങ്ങനെ പറയില്ലേ. അപ്പൊ ഇത് മൂന്നിലും, അപ്പൊ ഇത് മൂന്നിലും എന്താ പറയാ, കുഞ്ഞു 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 ഷെൽഫ് ഉണ്ട്. പിന്നെ ഈ ഷെൽഫ് ഫുള്ളായിട്ട് ഷെൽഫ് അല്ല കേട്ടോ, ഇതിന്റെ താഴ്ഭാഗത്ത് എന്താ പറയാ ഒരു ബോർഡ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഷെൽഫിന്റെ തൊട്ടിപ്പുറത്തായിട്ട്. പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് വാൾപേപ്പർ ആണ്, നല്ലൊരു ഗ്രേയും ഒരു ആഷ് കളർ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തൊട്ട് നമ്മളെ ബെഡിന് എന്താ പറയാ മുകളിലായിട്ട് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് വർക്കാണ്. അതുപോലെ നമ്മളെ കബോർഡും എല്ലാം പ്ലൈവുഡ് ആണ് കേട്ടോ, ഇവിടെ റൂം ഫുള്ള് പ്ലൈവുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, ഇതും പ്ലൈവുഡ്. പിന്നെ അതിന് ഏറ്റവും എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടം പറഞ്ഞത് ഈ ഒരു ക്ലോക്ക് ആണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇപ്പം സംഭവം പോയി പോയി. പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ ഒരു ഫ്ലവർ പോട്ട് എന്നുള്ള രീതിയിൽ ഇതും വെച്ചിട്ടുണ്ട്. നേരെ ഇപ്പുറത്തുള്ളവണ് തന്നെ വാൾപേപ്പറും അപ്പുറം ഉണ്ട്. അതന്നെ വാൾപേപ്പർ ഇതുപോലെ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മള് വേറെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം പിന്നെ വലുതായിട്ട് സ്പേസ് വരുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തന്നെയായിട്ടാണ് വേറൊരു ജനൽ വരുന്നത്, അതും കർട്ടൻ ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. കുഞ്ഞു റൂമാണ് കേട്ടോ, വലിയ റൂമൊന്നല്ല. പിന്നെ ഇതിന്റെ സീലിംഗ് ആണ് ഏറ്റവും കിട്ടില്ലെന്ന് പറയാനുള്ളത്. ഇതാണ് ഇതിന്റെ സീലിംഗ് വരുന്നത്. സീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ അലമാരയുടെ താഴെയുണ്ടായിട്ടുള്ള വർക്കില്ലേ, ആ സെയിം സംഭവം തന്നെ മുകളിൽ ഇവിടെ ഒരു കട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഒരു ജനലിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഫാൻ കൊടുത്തിട്ടുള്ളത്. ഡോറിന്റെ നേരെ കയറി വരുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിലുള്ള സ്ഥലത്ത് ഈ വരുന്ന ഗ്യാപ്പിലാണ് വേസ്റ്റ് ബാസ്കറ്റും പിന്നെ അലക്കാനുള്ള ഡ്രസ് ഇടുന്നതും.
ഇനി ഇതിന്റെ കുറച്ച് മുകളിലായിട്ടാണ് ആങ്കർ വരുന്നത്, ഡ്രസ്സൊക്കെ കൊളുത്തി ഇടുന്നതൊക്കെ. ചെറിയൊരു റൂം ടൂർ, നമ്മുടെ ചെറിയ റൂമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വർക്ക് ചെയ്തിട്ടുള്ളത് നദീർക്കാന്റെ ഫ്രണ്ട് ആണ്, എന്റെ ഫ്രണ്ട് ഷാഗു എന്നാണ് പേര് പുള്ളിയുടെ. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റൂമും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്താം. നമ്മൾ നെക്സ്റ്റ് കിട്ടുന്ന വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.